ഭരണഘടനയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ കേട്ടു തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇപ്പോഴിതാ ഇന്ത്യയുടെ ഭരണഘടന അഭിമാനമാണെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ആരുടെയും അധികാര പരിധിയിൽ കടന്നുകയറാതെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു ഭരണഘടനയെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടയിലും അഭിമാനകരമായ ഈ രേഖ തന്റെ സർക്കാരിന് വഴികാട്ടിയായി തുടരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭരണഘടനയേൽപ്പിച്ച കാര്യം മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കടന്നുകയറ്റത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെയും തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു നമ്മൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ കണ്ടു ജനാധിപത്യത്തിന് മുന്നിൽ ഉയർന്നു വന്ന ഈ വെല്ലുവിളിയെ നമ്മുടെ ഭരണഘടന നേരിട്ടു ഇന്ന് ജമ്മുകശ്മീരിൽ ബാബാ സാഹിബ് അംബേദ്കറുടെ ഭരണഘടന പൂർണ്ണമായി നടപ്പിലാക്കിയതും ഭരണഘടനയുടെ ശക്തിയാണ് ഇന്ന് ആദ്യമായി അവിടെ ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തു വന്നിരുന്നു മോദി ഭരണഘടന വായിച്ചിട്ടില്ല എന്നത് എനിക്കുറപ്പാണ് ഈ പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ദിവസവും ചെയ്യുന്നത് എന്താണോ അത് ചെയ്യില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ദിന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് ദളിതുകളുടെയും ആദിവാസികളുടെയും ഒ ബി സികളുടെയും പാതയിൽ ഒരു മതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ആ മതിൽ മോദിയും ആർ എസ് എസും ചേർന്ന് സിമെന്റ് ചേർത്ത് ശക്തിപ്പെടുത്തുകയാണ് യു പി എ സർക്കാർ നടപ്പിലാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമവും ഭക്ഷണത്തിനുള്ള അവകാശവും ഒക്കെ ഈ മതിലിനെ ദുർബലപ്പെടുത്താനുള്ള എന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് ഹൗസിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ഭരണഘടന വാർഷിക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തിരുന്നു എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം സംവിധാന സഭയിലെ ഈ സെൻട്രൽ ഹാളിൽ ഒരു പുതിയ സ്വതന്ത്ര രാജ്യത്തിനായി ഭരണഘടന രൂപീകരിക്കുക എന്ന ബൃഹത്തായ ദൗത്യം ഭരണഘടന അസംബ്ലി നിർവഹിച്ചതായി ചടങ്ങിൽ സംസാരിച്ച രാഷ്ട്രപതി പറഞ്ഞു അന്നേ ദിവസം ഭരണഘടനാ നിർമ്മാണ സഭയിലൂടെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭരണഘടന അംഗീകരിക്കുകയും നിയമമാക്കുകയും സ്വയം ഏറ്റെടുക്കുകയും ചെയ്തെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ശക്തമായ അടിത്തറ ഭരണഘടന നമ്മുടെ കൂട്ടായതും വ്യക്തിപരവുമായ അന്തസ്സ് ഉറപ്പാക്കുന്നു അടുത്ത വർഷം ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കും ഇതുവരെയുള്ള യാത്രയുടെ കണക്കെടുക്കാനും മുന്നോട്ടുള്ള യാത്രകൾ നന്നായി ആസൂത്രണം ചെയ്യാനും ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് അവസരം അവസരമൊരുക്കുന്നുവെന്നും ദ്രൗപതി മുർമ്മു പറഞ്ഞു അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ച് രൂപയുടെ നാണയവും തപാൽ സ്റ്റാമ്പും രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു